ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ബീറ്റ ഫിഷിൻ്റെ ഫിൻ റൂട്ട് ഡിസീസിനെ കുറിച്ച്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മളിന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഈ നവംബർ ഡിസംബർ മാസമാകുമ്പം ക്ലൈമറ്റ് ചേഞ്ചും തണുപ്പ് കൂടലും വരും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മീനിനെല്ലാം സത്യം പറഞ്ഞാൽ അസുഖങ്ങൾ കൂടിക്കൂടി വരുന്നത്. ഈ രണ്ട് മാസം കാരണം എന്ന് വെച്ചാൽ, തണുപ്പ് കാരണം, പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണം മീൻ അസുഖം വരും. അപ്പോൾ നമ്മളിത് മാക്സിമം വരാതെ, അസുഖം വരാതെ നോക്കുക. വാട്ടർ ചേഞ്ചും കറക്റ്റ് ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടാവാതെ നല്ലപോലെ നോക്കുക. ഇത് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഇങ്ങനെ വന്നത്. ഓക്കെ, അന്നേരം ഇവൻ്റെ കണ്ട വാലൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് പൊഴിഞ്ഞു വരെ പോയിട്ടുണ്ട്, ദ്രവിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവനെ ഈ കണ്ടെയ്നറിൽ നിന്ന് അങ്ങ് മാറ്റുക. അതിനുശേഷം നമ്മൾ ദാണ്ടെ പൊട്ടാസ്യം പെർ മാഗ്നറ്റ് ഇല്ലേ, അത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി നല്ലപോലെ കലക്കണം. അതിനുശേഷം നമ്മുടെ ഫിഷിനെ ഇടുക. നമ്മുടെ ഫിഷിനെ എടുത്ത് അതിനകത്തിടണം, നല്ലപോലെ കലക്കിയതിന് ശേഷം മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിനെ പിടിച്ച് അതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് നേരം അത് അതിനകത്ത് കിടന്ന് ഇതാകുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ഫിഷ് കിടന്നിരുന്ന കണ്ടെയ്നർ മസ്റ്റായിട്ട് ക്ലീൻ ആക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിടം കാണത്തില്ല, പിന്നെയും ഫംഗസ് വരും. ഫിൻറൂട്ട് കൂട്ടത്ത് പലവിധം വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ കണ്ടെയ്നർ കറക്റ്റായിട്ട് കഴുകിക്കളയുക. അതിനുശേഷം ഈ ഇച്ചിരി കല്ലുപ്പ് നമ്മൾ പുതിയ വെള്ളം നിറച്ചതിന് ശേഷം ഇടുക. ആൽമണ്ട് ട്രീ എക്സ്ട്രാക്റ്റ്, അതായത് തല്ലിത്തേങ്ങയുടെ ഇല, ബദാം ലീഫിൻ്റെ, അതിൻ്റെ ഇലയിടുന്നതോ അല്ല, ഇലയിടുന്നതിന് നല്ല എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇലയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ദൈവനെ ഇങ്ങോട്ട് പിടിച്ചിടുക. എന്നിട്ട് ഇനി ഡെയിലി ഒരു പകുതി വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം കൊടുക്കുക. ഇച്ചിരി ഉപ്പ് കല്ലുപ്പ് ഇടുക, ഒരു നുള്ളിട്ടാൽ മതി. എന്നിട്ട് ഇത് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആറേഴ് ദിവസം കൊണ്ട് എന്തായാലും ഇത് മാറും, അതുറപ്പാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.